ഹായ് ഫ്രണ്ട്സ് എജു ഹെൽപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ സീക്കിംഗ് ഷെൽട്ടർ എന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പാഠഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും അതിൻ്റെ ആശയം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നതിലുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം സീക്കിംഗ് ഷെൽട്ടർ അഭയം അന്വേഷിക്കുക അല്ലെങ്കിൽ അഭയം തേടുക സൺഫ്ലവർ സൺഫ്ലവർ ഇറ്റ് ഈസ് റെയിനി ഹെവിലി സൂര്യകാന്തി പൂവേ സൂര്യകാന്തി പൂവേ ഇറ്റ് ഈസ് റെയിനി ഹെവിലി മഴ നന്നായിട്ട് ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് ഷാൽ വി സ്റ്റേ ഹിയർ ടിൽ ദ റെയിനിസ് ഓവർ മഴ കഴിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ ആസ്കർ ദ ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകൾ സൂര്യകാന്തി പൂവിനോട് ചോദിച്ചു ദ സൺഫ്ലവർ സട്ട് സൂര്യകാന്തി പൂ പറഞ്ഞു മൈ ഫേവറേറ്റ് ഫെല്ലോസ് ദ റെഡ് ആൻഡ് ദ യെല്ലോ വൺസ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞയും ചുവപ്പും നിറമുള്ള പൂമ്പാറ്റകളെ യു ക്യാൻ സ്റ്റേ വിത്ത് മീ ടിൽ ഇറ്റ് സ്റ്റോപ്പ് സ്രീനിങ് നിങ്ങൾക്ക് മഴ കഴിയുന്നത് വരെ എൻ്റെ കൂടെ താമസിക്കാം ബട്ട് ഐ കാൻഡ് ലെറ്റ് ഇൻ ഹിയർ ദ വൈറ്റ് വൺ എന്നാൽ നിങ്ങളിലെ ആ വെള്ള നിറമുള്ള പൂമ്പാറ്റയെ എൻ്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ദ യെല്ലോ ആൻഡ് ദ റെഡ് ബട്ടർഫ്ലൈസ് റിപ്ലൈഡ് മഞ്ഞയും ചൂമ്പും നിറമുള്ള പൂമ്പാറ്റകൾ സൂര്യകാന്ത സൂര്യകാന്തി പൂവിനോട് മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് നോ ഡിയർ നോ ഡിയർ വേണ്ട സുഹൃത്തെ വേണ്ട പ്രിയപ്പെട്ടവനെ വി വോണ്ട് സ്റ്റേ ഹിയർ ഞങ്ങളിവിടെ താമസിക്കുന്നില്ല സെൻറിങ് എവേ അവർ ഫ്രണ്ട് ഇൻ ഡിസ്മെയ് ഞങ്ങളുടെ സുഹൃത്തായ ഈ വെള്ളപ്പൂമ്പാറ്റയെ നിരാശയിലാക്കിയിട്ട് അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തിയിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നില്ല തറൈം കെയ്മൗൺ ലൈക്ക് പെബിൾസ് ഓൺ ദ ബട്ടർഫ്ലൈസ് മുത്തുകൾ പോലെ മഴത്തുള്ളികൾ പൂമ്പാറ്റകളുടെ മേൽ ആകാശത്തു നിന്നും പതിച്ചുകൊണ്ടേയിരുന്നു അടുത്ത പ്രവർത്തനം കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ സംഭാഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നോക്കിക്കേ ഇവിടെ തന്നിരിക്കുന്നത് ദ ബട്ടർഫ്ലൈസ് ആണ് സംഭാഷണം തുടങ്ങുന്നത് പക്ഷേ അവരെന്താണ് പറയുന്നതെന്ന് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ സംഭാഷണ ഭാഗം നോക്കാം സൺഫ്ലവർ എന്താണ് സൺഫ്ലവർ പറയുന്നത് യെസ് ബട്ടർഫ്ലൈസ് ടെൽമീ ശരി പൂമ്പാറ്റകളെ എന്നോട് പറഞ്ഞോളൂ അപ്പോൾ എന്തായിരിക്കും പൂമ്പാറ്റകൾ ആദ്യം ചോദിച്ചിട്ടുണ്ടാവുക ആ അവർ സൂര്യകാന്തി പൂവിനെ വിളിച്ചതാണ് സൺഫ്ലവർ സൺഫ്ലവർ ഇപ്പം സൺഫ്ലവർ പറയാണ് യെസ് ബട്ടർഫ്ലൈസ് ടെൽ മീ ന എന്നോട് പറഞ്ഞോ പൂമ്പാറ്റകളെ അപ്പം എന്തായിരിക്കും ബട്ടർഫ്ലൈസ് പറഞ്ഞിട്ടുണ്ടാവുക ഇറ്റ് ഈസ് റെയിനി ഹെവിലി മഴ നന്നായിട്ട് ശക്തിയായിട്ട് പെയ്യുന്നു ഷാൽ വി സ്റ്റേ ഹിയർ ടിൽ ദ റെയിനി ഓവർ മഴ കഴിയുന്നതുവരെ ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ നിന്റെ അടുത്ത് താമസിച്ചോട്ടെ സൺഫ്ലവർ എന്താണ് സൂര്യകാന്തി പൂ പറയുന്നത് ദ യെല്ലോ ആൻഡ് ദ റെഡ് വൺ മഞ്ഞയും ചൂപ്പും നിറഞ്ഞുള്ള പൂമ്പാറ്റകളെ മൈ ഫേവറേറ്റ് വൺസ് സൂര്യകാന്തിപ്പൂവിന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞയും ചൂപ്പും നിറമുള്ള പൂമ്പാറ്റകളെ എന്നാണ് പറയുന്നത് അപ്പം എന്താണ് ബട്ടർഫ്ലൈസ് പറയുന്നത് അവർ ഫ്രണ്ട് വൈറ്റ് ബട്ടർഫ്ലൈ ഈസ് ഓൾസോ വിത്ത് എസ് അവർ ഫ്രണ്ട് വൈറ്റ് ബട്ടർഫ്ലൈ ഈസ് ഓൾസോ വിത്ത് എസ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടും മാത്രമല്ല വെള്ളം നിറമുള്ള ഒരു പൂമ്പാറ്റയും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ബട്ടർഫ്ലൈസ് പറയുകയാണ് അപ്പോൾ സൺഫ്ലവർ പറയുന്നത് എന്താണ് ഐ കാൻഡ് ലെറ്റ് ഇൻ ഹിയർ ദ വൈറ്റ് വൺ ഐ കാ ലെറ്റ് ഇൻ ഹിയർ ദ വൈറ്റ് വൺ ആ വെള്ളനിറമുള്ള ആ പൂമ്പാറ്റിയെ എനിക്ക് ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ദ യെല്ലോ ആൻഡ് ദ റെഡ് ബട്ടർഫ്ലൈസ് അവരുണ്ടും കൂടെ ഒന്നിച്ച് പറയുകയാണ് നോ ഡിയർ വി കാൻ സ്റ്റേ ഹിയർ ഇല്ല സുഹൃത്തെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളിവിടെ താമസിക്കുന്നില്ല അപ്പോൾ സൺഫ്ലവർ വൈ കാൻഡ് യു ടു സ്റ്റേ ഹിയർ എന്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ താമസിച്ചുകൂടാ ചുവപ്പും മഞ്ഞയും നിറമുള്ള പൂമ്പാറ്റകൾക്ക് എന്തുകൊണ്ട് എൻ്റെ ഇവിടെ താമസിച്ചുകൂടാ കൂടാ ബട്ടർഫ്ലൈസ് പറയുകയാണ് വി വോണ്ട് സ്റ്റേ ഹിയർ സെൻഡിങ് എവേ അവർ ഫ്രണ്ട് ഇൻ ഡിസ്മെയ് ഞങ്ങളുടെ സുഹൃത്തിനെ നിരാശയിലാക്കിയിട്ട് ഭീതിയിലാഴ്ത്തിയിട്ട് തനിച്ചാക്കിയിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നില്ല വി വോണ്ട് സ്റ്റേ ഹിയർ സെൻഡിങ് എവേ അവർ ഫ്രണ്ട് ഇൻ ഡിസ്മെയ് ഓക്കെ കൂട്ടുകാർക്ക് സംഭാഷണം മനസ്സിലാവുമല്ലോ പുസ്തകത്തിലുള്ള അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതുക ചെയ്തിരിക്കുന്നത് ഓക്കെ